നമസ്കാരം, അന്വേഷണം .com സ്വാഗതം. കൊച്ചിയിലെ ആർപ്പോ ആർത്തവം പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്മാറി. ആർപ്പോ ആർത്തവം പരിപാടിയുടെ സംഘാടകർ തീവ്ര സ്വഭാവക്കാരാണെന്ന പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം. ചുംബന സമരവുമായി ബന്ധപ്പെട്ടവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. നേരത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആർത്തവം അശുദ്ധമല്ല എന്ന ക്യാമ്പയിനുമായി സംഘാടകർ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇത് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ് പരിപാടിയുടെ സംഘാടനം എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസും മറ്റും അന്വേഷണം നടത്തി വരികയാണ്. അതിനിടയിലാണ് റിപ്പോർട്ടും മുഖ്യമന്ത്രിയുടെ പിന്മാറ്റവും. കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട് നടക്കുന്ന ജനകീയ സമരം ഏറ്റെടുക്കാനൊരുങ്ങി കോൺഗ്രസ്. വരും ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആലപ്പാട്ടെത്തും. സ്ഥലം MP കൂടിയായ KC വേണുഗോപാൽ ഞായറാഴ്ച സ്ഥലം സന്ദർശിക്കും. രമേശ് ചെന്നിത്തല തിങ്കളാഴ്ച എത്തുമെന്നാണ് കരുതുന്നത്. നിലവിൽ CR മഹേഷാണ് സത്യാഗ്രഹ പന്തലിൽ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഖനനം തുടർന്നാൽ ആലപ്പാട് ഭൂപ്രദേശം താമസിക്കാതെ ഇല്ലാതാകുമെന്ന് വ്യക്തമാക്കിയാണ് ജനകീയ സമരം തുടങ്ങിയത്. 70 ദിവസം പിന്നിട്ടതോടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും സമരം ചർച്ചയായി. ജനകീയ സമരത്തിന് പിന്തുണയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ പേർ സമരപന്തലിൽ എത്തുന്നുണ്ട്. എറണാകുളം പഴന്തോട്ടം പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിന് താൽക്കാലിക പരിഹാരം. ഓർത്തഡോക്സ് വിഭാഗത്തിന് പുതിയ പള്ളിയിലും യാക്കോബായ വിഭാഗത്തിന് പഴയ പള്ളിയിലും ആരാധന നടത്താൻ RDO നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. തീരുമാനത്തെ തുടർന്ന് യാക്കോബായ സഭാ അധ്യക്ഷൻ ബെസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവ പള്ളിക്ക് പുറത്ത് നടത്തിയ ഉപവാസം അവസാനിപ്പിച്ചു. യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമിരിക്കുന്ന പഴന്തോട്ടം സെന്റ് മേരീസ് പള്ളിയിൽ സുപ്രീംകോടതി വിധി മുൻനിർത്തിയാണ് ഓർത്തഡോക്സ് വിഭാഗം ഇന്നലെ രാവിലെ പൂട്ടുപൊളിച്ച് കയറിയത്. ഓർത്തഡോക്സ് വികാരി മത്തായി ഇടനാലിന്റെ നേതൃത്വത്തിൽ ഇവർ പള്ളിയിൽ പ്രാർത്ഥനയും നടത്തി. തുടർന്ന് യാക്കോബായ വിഭാഗം പള്ളിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച യാക്കോബായ സഭാംഗത്തിന്റെ മൃതദേഹ സംസ്കാര ശുശ്രൂഷകൾക്കായി പള്ളിയിൽ കയറ്റാൻ അനുവദിക്കണമെന്ന് യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് CVC ശുപാർശ ചെയ്തേക്കും. മോയിൻ ഖുറേഷി മുഖ്യപ്രതിയായ ഹവാല നികുതി വെട്ടിപ്പ് കേസിൽ അലോക് വർമ്മയ്ക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്നാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിനെതിരെ വകുപ്പുതല നടപടിയും ക്രിമിനൽ അന്വേഷണവും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് CVC കത്തെഴുതും. രഹസ്യാന്വേഷണ ഏജൻസിയായ റോ കൈമാറിയ 4 ടെലിഫോൺ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണത്തിന് ശുപാർശ ചെയ്യുക. CVC പക്ഷം പിടിക്കുകയാണെന്ന് അലോക് വർമ്മ ആരോപിച്ചു. മോയിൻ ഖുറേഷിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈദരാബാദ് വ്യവസായി സതീഷ് സനെ രക്ഷപ്പെടുത്താൻ അലോക് വർമ്മ 2 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താന ആരോപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് CVC പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് അലോക് വർമ്മയെ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റി നിർത്തിയത്. സുപ്രീംകോടതി ഇടപെട്ട് അദ്ദേഹത്തെ വീണ്ടും CBI തലപ്പത്തെത്തിച്ചെങ്കിലും 48 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി അദ്ദേഹത്തെ പുറത്താക്കി. കേസിൽ 300 പേജ് വരുന്ന അന്വേഷണ റിപ്പോർട്ടാണ് CVC കോടതിയിൽ സമർപ്പിച്ചത്. അതേസമയം അലോക് വർമ്മയ്ക്കെതിരെ തെളിവൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് CVC അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് AK പട്നായക് വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണം .com വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.